വെൽക്കം ടു അവർ ചാനൽ ബെല്ലൻ തുപ്പാലി. അപ്പം ഈ ഒരു എപ്പിസോഡ് ഒരു അനുഭവ കഥയാണ്. അനുഭവ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു അനുഭവ കഥയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് കാണുക, ഭയങ്കര രസമുള്ളതായിട്ട്. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിൻ്റെ രസം പോകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ളൊരു തികച്ചും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. വത്തിക്കാൻ പള്ളിക്കകത്ത് നടന്നൊരു ഭയങ്കര ഹ്യൂമർ സെൻസ്, വത്തിക്കാൻ പള്ളിയും പഴംപൊരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കൊരിക്കലും അതിനെ സിങ്ക് ചെയ്യാൻ പറ്റില്ല. വത്തിക്കാൻ പള്ളി, പഴംപൊരി, ഈ രണ്ട് കാര്യങ്ങൾ സിങ്ക് ചെയ്യുന്ന ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും വളരെ ഹ്യൂമറ് ചേർന്ന ഒരു അനുഭവം കൂടെയാണിത്. ഞാനൊരു 4-5 വർഷം മുമ്പ് എനിക്ക് ജർമ്മനിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് 4-5 വർഷം മുമ്പ് തുടങ്ങിയ ആഗ്രഹമല്ല, വർഷങ്ങളായിട്ട് ജർമ്മനി, ഹിറ്റ്ലറുടെയൊക്കെ കഥയൊക്കെ വായിച്ചു, ഹിറ്റ്ലറെ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ ജർമ്മനിയിലെ ഏതോ ഇമിഗ്രേഷനിലേക്കൊക്കെ കത്തയക്കുകയൊക്കെ വരെ ചെയ്ത്. അപ്പോൾ ജർമ്മനി അവിടെ ഭയങ്കര പ്രബല ശക്തിയായിട്ട് ലോകമഹായുദ്ധത്തിൽ നിന്ന കഥകളും അതും ഇതൊക്കെ വായിച്ചു. ആ സമയത്ത് എനിക്ക് അമേരിക്കയോട് ഭയങ്കര വിരോധമാണ്. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി. ഇപ്പോൾ ആ ഒരു ഇതൊക്കെ മാറി. അതിൻ്റെ ആ ചെറുപ്പത്തിൻ്റേതായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചതിൻ്റെ ആ ചിന്താ സരണികളിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കും. ഇപ്പോൾ അമേരിക്കയും ജർമ്മനിയൊക്കെ എനിക്ക് ഏകദേശം തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ അന്ന് ജർമ്മനിയോട് എനിക്ക് ഭയങ്കര താല്പര്യവും അമേരിക്കയോട് കടുത്ത ഒരു വിരോധവുമായിരുന്നു. ജർമ്മനിയിൽ എങ്ങനെയും പോകണം. അപ്പോൾ ഞാൻ ഒരു കൺട്രിയിലും പോയിട്ടില്ല. ഈവൻ മലേഷ്യ, തായ്ലൻഡ് പോലും പോകാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ശ്രീലങ്കയിൽ പോലും പോകാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിലൊരാൾ, ഒരു ചേട്ടൻ വരികയും യാദൃശ്യമായിട്ട് വന്നാണ്. ഞാൻ ആ ചേട്ടനെ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത്. ആ ചേട്ടൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, അയാളുടെ അച്ഛൻ പാലക്കാടാണ്. നമ്മുടെ ഒരു ചേട്ടനായിട്ട് വരുന്നതാണ് ഈ പുള്ളി. അപ്പം എൻ്റെ വല്യമ്മയുടെ ഒരു ചേടത്തിയുടെ മോൻ്റെ മോനാണ്. പാലക്കാട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി. ഒരു സുപ്രഭാതത്തിൽ ഒരു 10-25 വർഷം മുമ്പ് ദുബൈയിലേക്ക്, അതായത് ഷാർജയിലേക്ക് പോകുന്നു, യുഎഇയിലേക്ക് പോകുന്നു. അവിടെ ഒരു ചെറിയ ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുത്തു. അതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അപ്പം ഈ പ്രായം ചെന്ന ആൾക്കാരെ സന്ദർശിക്കാൻ വേണ്ടി, അതായത് ഈ പുള്ളിയുടെ വല്യമ്മയുടെ പ്രായം, അതുപോലെ പല ആൾക്കാരെയും പുള്ളി കണ്ടിട്ടില്ല. ഒരു പാലക്കാടാണ്, പാലക്കാട് നിന്ന് 10-20 വർഷമായിട്ട് ആ സമയത്ത്, ഇപ്പോൾ 25-ഓളം വർഷമായി. ആ സമയത്ത് പുള്ളി പല ആൾക്കാരെയും സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. പുള്ളിയുടെ പേര് അനിൽകുമാർ എന്നാണ്. ഷാർജയിലുള്ള ആൾക്കാർക്കൊക്കെ മിക്കവാറും അനിൽകുമാറിനെ അറിയാം. അപ്പോൾ എൻ്റെ ഒരു ചേട്ടനാണ് അനിൽകുമാർ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആ ഒരു അനിൽകുമാർ ചേട്ടൻ എൻ്റെ വീട്ടിൽ വരികയും, ഞാനിങ്ങനെ പുള്ളിയോട് ആ സമയത്ത് ഈ വിദേശ സ്വപ്നങ്ങളെല്ലാം കണ്ടു നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ അനിൽകുമാർ ചേട്ടനോട് ഞാൻ ചോദിക്കുക, ചേട്ടാ എനിക്ക് എന്തെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അക്കോമഡേഷൻ സെറ്റപ്പ് ആക്കി തരാൻ പറ്റുമോ, ജോലി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പുള്ളി എനിക്ക് വാട്സപ്പ് നമ്പർ തരികയും, അന്ന് പുള്ളി എനിക്ക് ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ വല്യമ്മയ്ക്ക് 1000 രൂപയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. പുള്ളിയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളി ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വല്യമ്മ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വല്യമ്മയുടെ അനിയത്തിയാണ്. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാരെ കണ്ട് ഇങ്ങനെ പുള്ളി പോയ വഴിക്ക് ഞങ്ങളുടെ വീട്ടിലും വന്ന്. അപ്പോൾ ഞാനുമായിട്ട് ഭയങ്കര സൗഹൃദത്തിലായി, വാട്സപ്പ് നമ്പരൊക്കെ തന്നു. പിന്നെ പുള്ളി എന്നാ ചെയ്ത്, ഞാനിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാനോർത്ത് പുള്ളി ഏതെങ്കിലും അറബിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, പുള്ളി ചെറിയ വീട്ടിലായിരിക്കും താമസിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പുള്ളി ഒരു ബിസിനസ്സുകാരനാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. കൈരളി TVയിലൊക്കെ പുള്ളിയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി പോലെയൊക്കെ വന്നാണ്. മലയാളികൾ അവിടെ ചെന്നിട്ട് ഒത്തിരി ബിസിനസ്സൊക്കെ ചെയ്യുന്ന വളരെ ടേൺ ഓവർ ഉള്ളൊരു കമ്പനിയാണ്. പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സുകൾ, ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലാസ്സുകൾ. ഡ്യൂപ്ലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റോൾസ് റോയ്സിൻ്റെ മാത്രമേ ഉള്ളൂ അവിടെ ഗ്ലാസ് ഞാൻ കാണാതിരുന്നുള്ളൂ, 100,000-ക്കണക്കിന് ഗ്ലാസ്സുകൾ. അതായത് ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി ഉണ്ട്, ലോകത്തിലുള്ള ഏത് കാറിൻ്റെയും പാർട്സ് അല്ല, ഈ ഗ്ലാസിൻ്റെ പാർട്സ് കോമ്പണൻസ് നമുക്ക് കിട്ടും. അത് സിനി അങ്ങനെ എന്തോ ഒരു XYNNLന്നോ അങ്ങനെ എന്തോ ഒരു പ്രത്യേക കമ്പനിയാണ്. 1000-ക്കണക്കിന് ഗ്ലാസ്സുകളാണ്. ഈ ഗ്ലാസിനെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഈ സിവിൽ സർവീസ് പഠിക്കുന്നതിനെ കഴിഞ്ഞും ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വണ്ടിക്ക് എത്ര ഗ്ലാസ് ഉണ്ട്, ആ വണ്ടിക്ക് തന്നെ പല മോഡൽസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളാണത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 3-4 ഷോറൂം പുള്ളിക്ക് അന്നവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊന്ന് 2 എണ്ണമാണോ 1 എണ്ണമാണോ അറിയത്തില്ല. ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് ഭയങ്കര കോമ്പറ്റീഷൻ വന്ന്, സൗദിയിൽ നിന്നൊക്കെ ഉള്ള വലിയ സമ്പന്നരായ അറബികളൊക്കെ ഈ മേഖലയിൽ വന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് പുള്ളിക്ക് ക്ഷീണമായി. പക്ഷേ പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. പുള്ളിയോട് ഒരു വലിയൊരു ബിഗ് സല്യൂട്ട്, ഒരു നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് അനിൽകുമാർ ചേട്ടനെ. അനിൽകുമാർ ചേട്ടൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു ഈ അടുത്ത കാലത്ത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടായി, അതായത് പുള്ളിയുടെ പെങ്ങളുടെ മോനായ ഉണ്ണി അവിടെ ഉണ്ടായിരുന്നു. ഉണ്ണി കല്യാണത്തിൻ്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അനിൽകുമാർ ചേട്ടനെ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അനിൽകുമാർ ചേട്ടനോട് എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞേക്കുക. അപ്പം പുള്ളിക്കൊരു നന്ദി അറിയിച്ചേക്കുക. കാരണം ഷാർജയിലൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാരവിടെ ഉണ്ട്.
നമ്മൾ ഷാർജയിലുള്ള ആൾക്കാർക്കൊക്കെ അനിൽകുമാർ ചേട്ടനെ ഭയങ്കര പരിചയമൊക്കെ ഉള്ള ആൾക്കാരാണ്. പുള്ളി ഒരു നന്മ നിറഞ്ഞ ഹൃദയത്തിന് ഉടമയാണ്. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിച്ചക്കാർക്കൊക്കെ 10,000 രൂപയെ കൊടുക്കുന്നത്, 250 ദിർഹംസ്. അതുപോലെ തന്നെ ചില കേസിൽ 1,000 ദിർഹംസൊക്കെ കൊടുത്ത് പിച്ച് പുള്ളി ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഭിക്ഷക്കാരാര് വന്നാലും 5 ദിർഹംസിൽ കുറഞ്ഞ് കൊടുക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അറബി പെണ്ണുങ്ങളൊക്കെ അറബികളായിരിക്കില്ല, ചിലപ്പോൾ പാകിസ്ഥാനികളായിരിക്കാം, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. വ്യഭിചാരത്തിന് വരുന്ന ആളെ കണ്ടുപിടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഭിക്ഷാടനമുണ്ട്. ഭിക്ഷാടനവും വ്യഭിചാരവും തമ്മിൽ കൂട്ടിക്കലർത്തിയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ കടയ്ക്കകത്ത് നിന്ന് വന്ന് ഈ 5 ദിർഹംസ് വാങ്ങിച്ചുകൊണ്ട് പോയ പെണ്ണിനെ വേറൊരു അറബി കാറി കയറ്റിക്കൊണ്ട് പോകുന്നതും, അത് പല സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവരോട് ഭയങ്കര ഒരു വിരോധമാണ്. കാരണം ഞങ്ങൾ ഈ 5 യൂറോ ഒന്നും കൊടുക്കത്തില്ല. കാരണം ഇവർ തട്ടയിട്ട് വരുന്നതുകൊണ്ട് വന്നവർ തന്നെയാണോ വീണ്ടും വരുന്നതെന്നും ഒക്കെ നമുക്ക് സംശയമാണ്. ഈ അനിൽകുമാർ ചേട്ടൻ ഞങ്ങൾ ഈ പൈസ കൊടുക്കാതിരിക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ദേഷ്യമാണ്. നിങ്ങളെന്താ, നിങ്ങളോട് എത്ര തവണയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പൈസ കൊടുക്കണം, ഭിക്ഷക്കാരും വന്നാലും അവർ വെറുതെ വിടരുത്. അങ്ങനത്തെ ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് പുള്ളി കേട്ടോ. പുള്ളിയാണ് ആദ്യം ഷാർജയെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഒരു വലിയ കഥയുണ്ട്, ഞാൻ പിന്നീട് അത് ഡീറ്റെയിൽഡായിട്ട് പറയാം. ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്നത് വേറൊരു കാര്യമാണ്. അപ്പം അത് ഒരു 2 മാസം എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് അറബി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് ഒരു 2 മാസം കൊണ്ട് ക്വിറ്റായി. അലൈനി പോയി മെഡിക്കലും ഒക്കെ എടുത്തായിരുന്നു, മെഡിക്കലിലൊക്കെ ഫിറ്റായിരുന്നു ഞാൻ. അപ്പം അവിടെ നിന്ന് നിർത്താനുമുള്ള ചില സാങ്കേതിക കാരണങ്ങളുണ്ട്. അനിൽകുമാർ ചേട്ടൻ ഒരിക്കലും അല്ല കേട്ടോ, അനിൽകുമാർ ചേട്ടൻ വളരെ ഡീസൻ്റാണ്, നമ്മുടെ ഒരു സഹോദര തുല്യനായി എന്നെ ഒത്തിരി ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, ഞാനിപ്പോഴും അത് ഓർക്കുന്നു. മാസ്കിൻ്റെ ഉപയോഗം ആദ്യമായി ഞാൻ തിരിച്ചറിഞ്ഞത് അനിൽകുമാർ ചേട്ടൻ്റെ ഉപദേശമാണ്. കാരണം ഈ മാസ്ക് വെച്ചാണ് ഞാൻ ഇരിക്കുന്നത്, എനിക്ക് പൊടി അലർജി ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ഈ മാസ്ക് ഒരു സപ്പോർട്ടീവ് കവചം പോലെ എൻ്റെ മുഖത്തിരുന്നത് കൊണ്ട് അനിൽകുമാർ ചേട്ടന് എൻ്റെ എക്സ്പ്രഷൻസ് എന്താണെന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പുള്ളി ഒത്തിരി ഉപദേശിച്ചു, നിനക്ക് കിട്ടിയ ഒരു വലിയൊരു ചാൻസാണ്, നീ നഷ്ടപ്പെടുത്തരുത്. അവസാനം പുള്ളി എന്നോട് പറഞ്ഞു നിനക്ക് എത്ര രൂപ കടമുണ്ട്, ഞാൻ ആ പൈസ തരാം, നീ ഇവിടെ നിൽക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. കാരണം ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ തിരിച്ചിങ്ങ് പോന്നു, 2 മാസം നിന്നു, തിരിച്ചു പോന്നു. അതിനുശേഷം എനിക്ക് ജർമ്മനിയിലേക്കൊക്കെ പോകണമെന്ന് കടുത്ത ഒരു ഇതായി. ജർമ്മനിലേക്ക് ഞാൻ കത്തയച്ചവരെ പറഞ്ഞു, മെയിൽ അയച്ചവരെ ഞാൻ പറഞ്ഞു. അപ്പം അതൊക്കെ വളരെ മോശമായിപ്പോയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ജർമ്മനി വരെ വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ. കാരണം ലോകം തന്നെ വെറുക്കുന്ന ഒരു വ്യക്തിയാണ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞൊരു വ്യക്തി. കാരണം അതിനുശേഷമാണ് ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ അന്വേഷിക്കുകയും ചരിത്രത്തിൽ ഹിറ്റ്ലറുടെ ഒരു പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുകയും ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കിയ ഒരു വ്യക്തിയാണെന്നൊക്കെ മനസ്സിലാക്കിയതുമൊക്കെ ഞാൻ പിന്നീടാണ്. അതായത് ഒരു വംശവെറിയുടെ ഒരു ഡിക്റ്റേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഹിറ്റ്ലറെ പറയാം. അപ്പം ആ ഒരു രീതിയിൽ പിന്നീട് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് സ്വബോധം വന്നതും അമേരിക്കയെയും ജർമ്മനിയും ഒക്കെ ഒരുപോലെ കാണാനും ഞാൻ ശ്രമിച്ചത്. കഥ ഇതൊന്നുമല്ല, കഥ വളരെ ഡിഫറൻറ്റാണ്. അപ്പം ഞാനിങ്ങനെ ജർമ്മനിയെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ച് പല സ്ഥലത്തും നടക്കുന്നു. ഇനി ഞാൻ എവിടെ കണ്ടാലും ഏത് ഏജൻസി കണ്ടാലും ഞാൻ അവിടെ കയറി ചോദിക്കുന്നു ഓരോ കാര്യങ്ങൾ. ഇറ്റലിക്ക് പോകാൻ ശ്രമിക്കുന്നു പല. എനിക്ക് ഏജ് ഒരു വലിയ ഫാക്ടറായിരുന്നു. കാരണം എൻ്റെ ഏജ് വെച്ചിട്ട് സ്റ്റുഡൻറ്റ് വിസ പറ്റില്ല, പിന്നെ പണത്തിൻ്റെ വളരെയധികം ദൗർലഭ്യം. 1,000 രൂപ എൻ്റെ കയ്യിലില്ലാത്ത ഞാൻ ഇറ്റലിയിലോ ജർമ്മനിയിലോ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹവും നല്ല പറയേണ്ടത്. അതിന് ശരിക്കും പറഞ്ഞാൽ അഹങ്കാരമൊന്നും, അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അതേ പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ആഗ്രഹങ്ങൾക്ക് അതിലല്ല. ന്യൂസിലാൻഡിൽ പോകാനായിട്ട് ഞാൻ 1 വർഷം ഏതോ ഒരു ഏജൻസിയിൽ കയറി ഇറങ്ങി. അവിടെ ഒരു രേണു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തിയായിട്ട് ഉറ്റ സൗഹൃദത്തിൽ വരെയായി. കാരണം ഇവരും ഞാനും തമ്മിൽ എപ്പോഴും സംസാരമാണ്. ഈ ആഴ്ച ചെല്ലുന്നു, എനിക്ക് പ്രതീക്ഷ വീണ്ടും ലോൺ കിട്ടുമെന്നോ എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ട്. വീണ്ടും അന്വേഷിക്കുന്നു, വീണ്ടും പോകുന്നു. എനിക്കിപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം പക്ഷേ നമ്മുടെ മനസ്സ് അടങ്ങിയിരിക്കുന്നില്ല. പല സ്ഥലത്തും ഇങ്ങനെ അന്വേഷിച്ചു. അങ്ങനെ ഇരുന്ന് അന്വേഷിച്ച് ഒരു ദിവസം ഏറ്റുമാനൂർ ഞാൻ എന്തോ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് എനിക്ക് വീട്ടിലേക്ക് നടന്നു പോരേണ്ടി വന്നു. രാത്രിയായി, 8:30 ശേഷം അവിടെ വണ്ടിയില്ല. ഏറ്റുമാനൂർ നിന്ന് മാന്നാനം വരെ വരണം. അപ്പം ഞാൻ നടന്നിങ്ങനെ വന്ന സമയത്ത് ഞാൻ എവിടെയോ ഇങ്ങനെ വന്ന വഴിക്ക് കണ്ടായിരുന്നു പോർട്ടുഗീസ്, സ്പാനിഷ്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, ജർമ്മൻ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. അതായത് ഏറ്റുമാനൂർ റെയിൽവേയുടെ തൊട്ടടുത്തായിട്ട് ഒരു ടീച്ചറിൻ്റെ വീട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഈ ടീച്ചറിന് എന്തെങ്കിലും നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ചു. ബസ്സിൽ പോകുന്നതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഈ നടന്നു വരുന്ന സമയത്ത് ഞാൻ യാദൃശ്യമായിട്ട് ടീച്ചറുടെ വീട്ടിൽ വെട്ടം കണ്ടു. വെട്ടം കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഗേറ്റൊക്കെ തുറന്ന് കണ്ട് സ്വാഭാവികമായി തുറന്നാണ് കിടന്നത്. അപ്പോൾ ഗേറ്റിനുള്ളിലൂടെ അകത്ത് കയറി ഞാൻ ടീച്ചറെ അവിടെ ബെല്ലടിച്ചു. ടീച്ചർ വന്നു, ടീച്ചറിനോട് ചോദിച്ചു സ്പെയിനിലെങ്ങാനും പോകാമല്ലോ, മാർഗമുണ്ട്. അപ്പോൾ സ്പാനിഷ് മസാലയൊക്കെ ഇറങ്ങി. അത്യാവശ്യം നമ്മൾ അതിലൊരു ഇൻസ്പയർഡായി, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ ഉള്ള ഓർത്ത് ഇൻസ്പയർഡായിരിക്കുന്ന സമയമാണ്. അപ്പോൾ സ്പെയിൻ്റെ കാര്യം തന്നെ ചോദിച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ മിസ് വന്നു,
മിസ്സിനോട് ചോദിച്ചു. മിസ്സിനോട് ചോദിച്ചപ്പോഴത്തേക്ക് മിസ്സ് പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഈ ഭാഷ പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആൾക്കാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പോൾ സ്പെയിനിൽ പോകാനുള്ള ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ എന്ത് ചെയ്ത് വീട്ടിലേക്ക് നടന്നുപോയി. 5 കിലോമീറ്റർ ഉണ്ട്, ഒരു 3/4 മണിക്കൂർ നടക്കാനുണ്ട്. എനിക്ക് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോട്ടയം വരെയൊക്കെ മിക്കവാറും 10-12 കിലോമീറ്ററൊക്കെ നടന്നു പോകുമായിരുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ട്. ഞാനും എൻ്റെ സുഹൃത്തും കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, അത് മാന്നാനത്തുനിന്ന് ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഗാന്ധിനഗറിലൊരു ബിവറേജസിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ നടന്നു പോവാം. നടന്നു പോയിട്ട് ഗാന്ധിനഗർ വരെ ചെല്ലണമെങ്കിൽ ഒരു 7 കിലോമീറ്റർ മിച്ചമുണ്ട്, തിരിച്ചു വരണമെങ്കിൽ ഒരു 7 കിലോമീറ്റർ ഉണ്ട്. 7 × 7 = 14 കിലോമീറ്റർ തന്നെ. ഒരു 12 കിലോമീറ്റർ അടുത്ത് അങ്ങ് അപ്പ് ആൻഡ് ഡൗൺ വരും എന്നാണേലും. അപ്പോൾ ഈ 12 കിലോമീറ്റർ പോകുന്നു. ഗാന്ധിനഗറിന് തൊട്ടടുത്ത് ബിവറേജ് ഷോപ്പിൽ നിന്ന് ബിയർ മേടിക്കുന്നു, കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിരുന്നു. ഞങ്ങളിത് വന്നിട്ട് ഭയങ്കര രസമാണ്. വന്നിട്ട് ഏതെങ്കിലും ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കയറിയിരുന്ന് ഞങ്ങളിത് കഴിക്കുക. കാരണം ബോഡിയെല്ലാം ഭയങ്കര വീക്കായി, നടന്ന് ശരിക്കും വിയർത്ത്, നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് വിയർത്ത്, ഭയങ്കര ഒരു ഇതിൽ നിൽക്കുക. ഞങ്ങൾ വർത്തമാനം, കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ആ സമയത്ത് ചിലപ്പോൾ ഒരു 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞ് കാണും. അവിടെ ഇരുന്ന് ബിയർ കുടിക്കുന്നു, ബിയർ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് കുപ്പിയൊക്കെ എവിടെയെങ്കിലും വേസ്റ്റിലൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഞാനെന്ത് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഭയങ്കര ടെൻഷൻ, വീട്ടിൽ വന്നിട്ട് ഭയങ്കര ടെൻഷൻ. ഈ ടീച്ചർ ഇങ്ങനെയും കൂടെ പറഞ്ഞല്ലോ, വീട്ടിലൊരു ബിയർ ഉണ്ടായിരുന്നു, ആ ബിയറും ഒക്കെ കുടിച്ചു ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. ഈ ടീച്ചറും എന്നെ കണ്ട കാര്യവും ഇതെല്ലാം ഞാൻ വിസ്മരിച്ചു. പിന്നീടാണ് ഞാനിത് സ്കൂളിൽ, ഞാൻ ഷാർജയിൽ പോയിട്ട് 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നെന്ന് പറഞ്ഞല്ലോ. തിരിച്ചു വന്ന് ഞാൻ വീട്ടിൽ വിശ്രമ ജീവിതമായിരുന്നു. പിന്നെ കുറേ നാൾ കട്ടിലിൽ മാത്രം കടന്നുള്ള വിശ്രമ ജീവിതമായിരുന്നു. മൊബൈൽ നോക്കുന്നു, കട്ടിലിൽ കിടക്കുന്നു, ഭക്ഷണം ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ ഒരു സ്കൂളിൽ, എൻ്റെ വൈഫ് ഒരു സ്കൂളിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സ്കൂളിലേക്ക്, അവിടെ ലൈബ്രറിയിലാണ്, അപ്പോൾ ആ സ്കൂളിലേക്ക് പുസ്തകം ഒട്ടിക്കാനായിട്ട് ഒരാളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛൻ പറഞ്ഞു. അപ്പം ഇവിടെ നോക്കിയപ്പോൾ ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നുണ്ടല്ലോ, അപ്പം എനിക്കൊരു ജോലി അയക്ക് ആയിക്കോളൂ എന്ന് കരുതി എന്നെ ആ സ്കൂൾ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഹസ്ബൻഡ് വീട്ടിലുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു അവനോടൊന്ന് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു ലൈബ്രറിയിൽ പുസ്തകം ഒട്ടിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ 10-5000 ബുക്കുകളുണ്ട്. അതിന് എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ഇത് ബുക്കുണ്ട്, ബുക്കിൽ നമ്പറും കാര്യങ്ങളും ഒക്കെ, അക്സഷൻ നമ്പർ എന്തൊക്കെയോ പേരിൽ നമ്പറുകളും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊരു സ്റ്റിക്കറുണ്ട്, ആ സ്റ്റിക്കറിൽ ഇത് എഴുതിയിട്ട് ബുക്കിൻ്റെ പുറകിൽ ഒട്ടിക്കുക. ബുക്കിൻ്റെ ചില പ്രത്യേക പേജുകളിൽ, മറ്റേ ഈ കാർഡ് ഇടാനായിട്ട് ലൈബ്രറിയിൽ നിന്ന് സംഭവങ്ങൾ എടുക്കുമ്പോൾ കാർഡ് ഇട്ട് വെക്കും. കാർഡിലാണ് എഴുതി വിടുന്നത് ഇന്ന ഡേറ്റിൽ ഇയാൾ എടുത്തു, ഇത്ര ഡേറ്റ് കഴിഞ്ഞാൽ അതിനകത്ത് പെനാൽറ്റിയൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ സംവിധാനം, കാർഡ് ഒട്ടിക്കുക, പിന്നെ അതിനിടയ്ക്ക് കുറേ സീലടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ചില ബുക്കുകൾ ചിലപ്പോൾ മോശമായിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് മെയിൻ്റനൻസ് നടത്തി വെക്കുക. അപ്പം അച്ഛനുമായിട്ട് സംസാരിച്ചു, 10,000 രൂപ മന്ത്ലി നിനക്ക് തരും, നീ ഇവിടെ വന്ന് ചെയ്യണം, 3 മാസത്തേനാണ് നിൻ്റെ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വന്ന് ബുക്ക്, ഞാൻ അവിടെ വന്ന് ഈ ലൈബ്രറി പിള്ളേർ വരുന്നു പോകുന്നു, ബുക്ക് വായിക്കാൻ വരുന്നു, ഭയങ്കര രസമാണ്. അപ്പം ഞാനെന്ത് ചെയ്ത്, ഞാനീ പിള്ളേരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാനെൻ്റെ ഈ വർക്കിലങ്ങ് മുഴുകി അങ്ങ് പോവാം. ഇച്ചിരി വിരസമായ പരിപാടിയാണ്, കാരണം എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ജോലികൾ തന്നെ ഒരേ സമയത്ത് ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന പരിപാടിയാണ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ അങ്ങനെ ഈ ബുക്കെല്ലാം ഒട്ടിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്കിവിടെ തുടരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. സാലറിയൊക്കെ കുറവാണ്, സാലറി അപ്പം ബുക്കൊട്ടിക്കുന്നതിനാണ് 10,000 രൂപ തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിനക്ക് പൈസയൊന്നും അങ്ങനെ തരത്തില്ല, ഒരു സർവീസ് പോലെ 1,000 രൂപ നിനക്ക് തരും, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കുട്ടികളുമൊക്കെ ഇടയ്ക്ക് വന്ന് അച്ഛയും പേളുമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം പ്രഷറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഇത് വളരെ റിലാക്സ്ഡ് ആയതുപോലെ എനിക്ക് തോന്നി, കാരണം കുട്ടികളുമൊക്കെ ആയിട്ട് മിംഗിൾ ചെയ്ത് ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ മിംഗിൾ ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ചോദിക്കാൻ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അച്ഛനോട് ഞാൻ പറഞ്ഞു, ഞാൻ വില്ലിങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ വില്ലിങ്ങാന്ന് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു, നീ നാളെ മുതൽ മറ്റു തരത്തിൽ ജോയിൻ ചെയ്തോളാം പറഞ്ഞു. ഈ പരിപാടി കോൺട്രാക്റ്റ് 3 മാസം കൊണ്ട് തീർന്നു. 3 മാസം തന്നെ എടുത്തില്ല, അതിനെ അടുത്ത ദിവസത്തിൽ തന്നെ തീർത്തു. അപ്പം പിന്നീട് എനിക്ക് ടീച്ചിങ് ഡ്യൂട്ടികളൊക്കെയാണ്, 1 മുതൽ 4 വരെയുള്ള പിള്ളേരെ ഈ മോറൽ സയൻസ് പഠിപ്പിക്കുന്ന പരിപാടി, കഥ പറയുന്ന പരിപാടി, ചെറിയ പിള്ളേർ ലൈബ്രറി വരും അപ്പോൾ അവരെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കുന്ന പരിപാടി, ഇങ്ങനെയുള്ള ചില രസകരമായ പരിപാടികളാണ്. പക്ഷേ ഞാനതിനകത്ത് ഭയങ്കര ആനന്ദം കണ്ടെത്തി. ചില കുട്ടികൾ എൻ്റെ അടുത്ത് നിന്ന് സംശയം ചോദിക്കുന്നു, മാപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത സംശയം ചോദിക്കുന്നു, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും. അപ്പോൾ അവിടെ കുറേ കളർഫുള്ളായിട്ടുള്ള ബുക്സൊക്കെ ഉണ്ട്, ഈ എൻസൈക്ലോപ്പീഡിയ മാതിരി. അപ്പോൾ ഈ ബുക്കൊക്കെ എടുക്കാനായിട്ട് ഒക്കെ പിള്ളേർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ലൈബ്രറി തുറന്നു കഴിഞ്ഞാൽ പിള്ളേർ ഇങ്ങനെ ഇരച്ചു കയറുവാണ്, ഭയങ്കര നമുക്കും ഭയങ്കര ത്രിൽഡാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഈ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അങ്ങ് പോകും. ഉച്ചയ്ക്കൊക്കെ പിള്ളേർ വരുന്ന കാണണം ഭയങ്കര. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഫീൽസ് ഒന്നും ഇല്ല കേട്ടോ, ഇപ്പോൾ പിള്ളേരൊന്നും പഴയ പോലെ ഒന്നും വരാറൊന്നുമില്ല. പിള്ളേർക്ക് അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു രസമായിരുന്നു. 4ാം ക്ലാസ്സിലുള്ള പിള്ളേർക്കൊക്കെയാണ് കൂടുതലും ലൈബ്രറിക്കകത്തേക്ക് കയറാനായിട്ട്
ഒരു താല്പര്യം. കാരണം അഞ്ച് മുതലെങ്ങാണ്ടാണ് ഈ ബുക്ക് കൊടുക്കുന്നത് പിള്ളേർക്ക്. അപ്പം നാല് വരെയുള്ള പിള്ളേർക്ക് ബുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ത്വര അവരുടെ ഉള്ളിലുണ്ടാകും. പക്ഷേ ബുക്ക് കിട്ടത്തുമില്ല. അപ്പം ഞങ്ങളോടൊക്കെ വന്ന് പേഴ്സണലായിട്ട് ചോദിക്കും, സാറേ ഒരു ബുക്ക് തരാമോ, നിങ്ങൾ വായിച്ചിട്ട് അടുത്ത ദിവസം കൊണ്ട് തന്നേക്കാം. ഭയങ്കര രസമാണ് കേട്ടോ ഇവർ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ അങ്ങനെ ചോദിച്ച് ചോദിച്ച് ആ ഒരു അധ്യയന വർഷം അങ്ങ് കഴിഞ്ഞു. ആ അധ്യയന വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വൈഫിനൊരു താല്പര്യം ഇംഗ്ലീഷ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാമെന്ന്. എല്ലാവരുടെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും അവസ്ഥ അതാണ്, ഇംഗ്ലീഷ് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം. നമ്മൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു സ്ട്രീമിൽ ചെന്നുപെട്ടാൽ രണ്ടാഴ്ച കൊണ്ട് നമ്മളെല്ലാവരും തന്നെ പിക്കപ്പ് ആവും. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്കറിയില്ല, അത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു രണ്ട് മൂന്ന് വേർഡ്സ് ശൈലം വെച്ച് പഠിക്കുക. വൊക്കാബുലറീസ് ഇല്ലാതെ ഏതായാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. വൊക്കാബുലറീസ് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ യൂസേജുകൾ പഠിക്കുക. നിങ്ങൾ കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ശശി തരൂരായി മാറാമെന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു. കാരണം ശശി തരൂർ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം വീണത് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എന്തിലേക്കായിരിക്കും, വെള്ളിത്തളികയിലേക്ക് വീണ വ്യക്തി ആയതുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. അല്ല, അയാൾക്ക് വലിയ അത്രമാത്രം കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്ട്രീമിൽ വീണ ആർക്കും സംസാരിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഒരു വലിയൊരു മനോഹരമായ സംഭവമല്ല, പക്ഷെ ലോകത്തെ മുഴുവൻ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. നിങ്ങളൊരു ആറ് മാസം പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ഒരു മൂന്ന് വൊക്കാബുലറീസ് വീതം പഠിക്കുക. ഐ ഇ എൽ ടി എസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഐ ഇ എൽ ടി എസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ശരിക്കും പഠിപ്പിക്കാനുള്ള ഒരു സംഭവമല്ല ഐ ഇ എൽ ടി എസ്, അതൊരു ടെസ്റ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഐ ഇ എൽ ടി എസ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വൊക്കാബുലറീസും കാര്യങ്ങളും അറിയാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് വായിക്കാനോ വായിച്ച് മനസ്സിലാക്കാനോ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഐ ഇ എൽ ടി എസിന് പോയി കഴിഞ്ഞാൽ രണ്ട് മാസം കൊണ്ട് പാസ്സാകണം, നിങ്ങൾ എട്ട് മാസം ഒമ്പത് മാസം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഐ ഇ എൽ ടി എസിന് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും വൊക്കാബുലറീസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു മൂന്ന് വേർഡ് വെച്ച് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഫ്ലോക്സി നോക്സി പെലിഫിലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വേർഡാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ശശി തരൂരിൻ്റെ. അപ്പം വൈഫ് കൂടെ പോയി ഈ ടീച്ചറിൻ്റെ അടുത്ത്, ഞാൻ ഈ സ്പാനിഷ് സ്പെയിനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ച ടീച്ചറിൻ്റെ അടുത്താണ് വൈഫ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ടീച്ചർ പോളണ്ടിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുന്നു ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ എന്നോട് പറഞ്ഞ് ജർമ്മൻ പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ജർമ്മൻ പഠിക്കാൻ ഞാൻ വില്ലിങ്ങായി. ജർമ്മൻ പഠിച്ച് പോളണ്ടിലെ ഒരു പേപ്പറുണ്ട്, ഒരു കാർത്ത പൊബീത്ത് എന്ന് പറഞ്ഞൊരു മൂന്ന് വർഷത്തെ ഒരു കാർഡാണ്. ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് ജോലിക്ക് പോകാൻ പറ്റും, അങ്ങനെ ഒരു സാഹചര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ എൻ്റെ മനസ്സിലാഗ്രഹിച്ചത് ജർമ്മനി, ടീച്ചറെടുത്ത് നിന്ന് യാദൃശ്യമായിട്ട് ജർമ്മനി. പോളണ്ടാണെങ്കിൽ പോളണ്ടിൽ പോയി കാർഡെടുത്ത് ജർമ്മനിക്ക് പോകാമല്ലോ, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ടീച്ചറെടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ജർമ്മൻ പഠിക്കാൻ പോയി. അപ്പോൾ ആ സമയത്ത് ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. അതാ പെൺകുട്ടി ഇന്ന് ജർമ്മനിയിലായിരിക്കും. കുട്ടിയുണ്ടായിട്ട് ഏഴോ എട്ടോ ദിവസം, അല്ലെ പത്ത് ദിവസത്തിന് താഴെയായിട്ടുള്ളൂ. ആ ഉണ്ടായ കുട്ടിയെ വീട്ടിൽ അമ്മായിയമ്മയോ അല്ലെ സ്വന്തം അമ്മയുടെ അടുത്തോ ആക്കിയിട്ട് ഇവൾ ജർമ്മൻ പഠിക്കാൻ വരികയാണ്. നഴ്സാണ്, ബി എസ് നഴ്സാണ്, ജർമ്മൻ പഠിക്കാൻ വന്ന് ഏതോ ഒരു അച്ഛൻ ജർമ്മനിയിലേക്ക് സ്ഥിരമായിട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഫ്രീ സർവീസ് പോലെ, വലിയ പൈസയൊന്നും മുടക്കില്ല. പക്ഷേ ജർമ്മൻ ഭാഷ, ജർമ്മൻ അറി നിങ്ങൾക്കറിയില്ലേ, എ വൺ എ ടു ബി വൺ ബി ടു ലെവലിലുണ്ട്. ബി വണ്ണേലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ബി വണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങൾ ബി ടു പാസ്സായാൽ മതി. അപ്പോൾ ഈ ഭാഷ മസ്റ്റാണ്. അപ്പോൾ ഈ ടീച്ചർ വളരെ മനോഹരമായിട്ട് മൂന്നാലഞ്ച് ലാംഗ്വേജസ് പഠിപ്പിക്കും, ഇംഗ്ലീഷ്, ജർമ്മൻ, സ്പാനിഷ്, ഇറ്റാലിയൻ, പോർച്ചുഗീസ്. അങ്ങനെ അധികം ആരും പഠിക്കുന്ന കണ്ടിട്ടില്ല, എന്നാലും അതും പഠിപ്പിക്കും. ഈ മിസ്സിനൊരു പ്രത്യേക ടാലൻ്റ് ഉള്ളതാണ്. ഈ മിസ്സിന് പണ്ട് ഏതോ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ചുണ്ടായ ഒരു ഇൻസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ആ മിസ് അതൊരു ഒരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് അതൊരു ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്, അതായത് കേരളത്തിലെ പ്രഗത്ഭരായ ഇത്രയും ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ കേരളത്തിൽ തന്നെ ഒരു ടോപ്പായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയതാണ് മിസ്. മിസ്സിൻ്റെ അടുത്ത് ഇഷ്ടംമാരി ആൾക്കാർ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാനും പഠിക്കാൻ പോയി. ഞാൻ പഠിക്കാൻ ചെന്നപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ ജർമ്മനിയിലായിരിക്കും. അത് പത്ത് ദിവസമായുള്ള കുട്ടിയെ ഇട്ടേച്ച് പഠിക്കാൻ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നൊരു കുട്ടി, അമലഗിരിയിലെ ഹോസ്റ്റലുണ്ടായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത്, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന. രണ്ട് ദിവസം കണ്ടേ ആ പെൺകുട്ടിയെ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി ഈ പെൺകുട്ടിയുടെയൊക്കെ ഒരു കറേജ്. കാരണം കുട്ടിയെ ഇട്ടിട്ട് പഠിക്കാൻ വരിക, കാരണം അവരുടെ ഭാവി, അവരുടെ ഫ്യൂച്ചർ കറക്റ്റായി. കാരണം ആ കുട്ടിയെ ഇട്ടിട്ട് ആ സമയത്തൊരു സ്ട്രഗിൾ, ഒരു മൈൻഡിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവം, പക്ഷേ അതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ട് പിന്നീട് മാറുകയാണ്. കാരണം അവർ ജർമ്മനിയിൽ പോയി ഹസ്ബൻഡും കുട്ടിയൊക്കെ ആയിട്ടങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. ഇടുക്കിക്കാരി ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ഹായ് കേട്ടോ. കാരണം ഞാൻ ഈ നിത്യജീവിതത്തിൽ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അവരൊന്നും പിന്നെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർക്കൊരു ഹായും ഹലോയും ഒരു ബിഗ് സല്യൂട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ പെൺകുട്ടി ഏറെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല, പെൺകുട്ടിയുടെ മുഖം ഓർമ്മയില്ല, പക്ഷേ ആ പെൺകുട്ടി ഞാൻ ഓർക്കുന്നു. അവരുടെ ആ കറേജ്, അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ ഞാൻ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഒരു എന്താണ് ഒരു ശരിക്കും ശരീരം മുഴുവൻ ഒരു കൊള്ളുന്ന ഒരു കൊള്ളിയാൻ പോലെ വരികയാണ്.
അപ്പം അവിടെ ഒരു സൽക്കാരം നടക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളോട് വന്നുകൊണ്ട് ഞാൻ പോവുകയാണ്, വേറെ സ്ഥലത്തേക്കോ പിന്നെ വത്തിക്കാൻ പള്ളിയിലേക്കോ പോകുന്നത്, കാരണം അതിൻ്റെ സസ്പെൻസ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഞങ്ങൾ ഈ ടീച്ചറുടെ ഇതിൽ, ഈ ടീച്ചറുടെ കൂടെ കുറേ കഥകളിലൂടെ നടക്കുന്നുണ്ട്, അതിന് ശേഷം ഞാൻ പിന്നീട് പറയാം. ഇവിടെ ഈ ടീച്ചർ എൻ്റെ അടുത്ത് പ്രോസസ്സിങ്ങിന് കൊടുത്തു. ജർമ്മനിയിൽ ഒരു വിസയാണ്, ജോബ് സീക്കർ എന്ന് പറഞ്ഞ ഒരു വിസയാണ്. വിസ കിട്ടി, ബാംഗ്ലൂർ റിച്ച്മോൺ സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. ഞാൻ ആദ്യം പോയി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു, ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. അതൊക്കെ വലിയ കഥകളാണ് അതൊക്കെ. അത് കഴിഞ്ഞിട്ട് വിസ അടിച്ച് അവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറയുന്നു, മെയിൽ വന്നു. അപ്പോൾ കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങളുടെ മൂന്ന് പേര് പലപ്പോഴായിട്ടാണ് പോകുന്നത്. ഞാൻ സെപ്പറേറ്റ് എങ്ങാണ്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. അവസാനം എൻ്റെ ഒരു ചേച്ചി ഇവിടെ താമസിക്കുന്നുണ്ട്, റിച്ച്മോൺ സർക്കിളിൽ തന്നെ താമസിക്കുന്നുണ്ട്. ജയലളിത പഠിച്ച സ്കൂൾ അവിടെയാണ്. അപ്പോൾ ജയലളിത മരിക്കുന്നിടം വരെ ആ സ്കൂളിൽ എന്താണ് ലഡു വിതരണം ഉണ്ടായിരുന്നു. ജയലളിത അവിടുത്തെ റാങ്ക് ഹോൾഡർ എങ്ങാണ്ടായിരുന്നു. ജയലളിത മരിക്കുന്നതിന് തൊട്ട് തലേ വർഷം വരെ അവിടെ ഭയങ്കര റിച്ചായിട്ടുള്ള, വളരെ പോഷായിട്ടുള്ള സ്കൂളാണ്. അവിടെയുണ്ട് ഡൊണേഷൻ തന്നെ 500,000 രൂപയ്ക്ക് മേളങ്ങാണ്. ഭയങ്കര റിച്ചായിട്ടുള്ള സ്കൂളാണ്. നമ്മൾ മറ്റേ ഒരു ഫാഷൻ പരേഡിലൊക്കെ കാണുന്ന പോലെയാണ് അവിടുത്തെ കുട്ടികളുടെ വസ്ത്രധാരണ രീതിയൊക്കെ. അപ്പോൾ അതിന് തൊട്ടടുത്താണ് റിച്ച്മോൺ സർക്കിളിൽ ജർമ്മൻ കോൺസുലേറ്റ്. അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു. ഈ ചേച്ചിയുടെ വീട്ടിൽ താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ആപ്ലിക്കേഷനെ കൊടുത്തു, വിസയായി, ഒരാഴ്ച ഒന്നരയാഴ്ച കൊണ്ട് വിസയായി. വിസ പോയി മേടിച്ചു, ചേച്ചിയോടൊക്കെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ്, ചേച്ചി പോവാന്നൊക്കെ പറഞ്ഞ്. ചേച്ചി അവിടെ ഉണ്ട്, ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, ബാംഗ്ലൂർ തന്നെയുണ്ട്. ചേച്ചി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, കാരണം ചേച്ചി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ലത എന്നാണ് ചേച്ചിയുടെ പേര്, റിച്ച്മോൺ സർക്കിളിൽ. റിച്ച്മോൺ സർക്കിളിൽ ചേച്ചി രണ്ട് പിള്ളേരാണ്. അക്ഷയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, പുള്ളിക്കാരത്തി യു കെയിൽ എന്തോ MBA കഴിഞ്ഞിട്ട് അയർലൻഡിൽ ഇപ്പോൾ എന്തോ പഠിക്കുകയാണ്. മോനുണ്ട്, അവൻ എനിക്ക് തോന്നുന്നൊരു 10-ാം ക്ലാസ്സിലേക്ക് ആയിരിക്കും. വളരെ നല്ല സ്നേഹം, അതായത് എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ അമ്മയുടെ ചെറുത്തിൻ്റെ മോളാണ്. വളരെ നല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എങ്ങനെ എന്നോട് ബിഹേവ് ചെയ്തോ ആ ഒരു അമ്മയുടെ ഹൃദയവിശാലതയും ഒരു ചേച്ചിയുടേതായിട്ടുള്ള സ്നേഹവും പ്രദർശിപ്പിക്കുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് ഈ ചേച്ചി. അപ്പം എനിക്ക് ആ ചേച്ചിയെ എപ്പോഴും റെസ്പെക്റ്റാണ്. ചില ആൾക്കാരുണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. നമ്മളിപ്പോൾ UKയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ പിന്നെ മിണ്ടത്തില്ല. ഇവരെയുണ്ട് എലിസബത്ത് രാജ്ഞിക്കുണ്ടായ കുഞ്ഞിൻ മോളുടെ മോളാണെന്നോ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയതാണെന്നോ ഇവരുടെ വായിലാണ്ട് വെള്ളിക്കരണ്ടി വെച്ച് കൊടുത്തേക്കുന്ന ആൾക്കാരാണെന്നോ ഒക്കെ ധരിക്കുന്ന ചിലർ ഈ കൂടെ ഉണ്ടെന്ന് ഓർക്കണം കേട്ടോ. അതാരാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ ചില ആൾക്കാരും ഈ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും റെസ്പെക്റ്റ് ചെയ്യേണ്ട സംഭവത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം, തെറ്റ് കാണിച്ചാൽ പറയണം. അതെൻ്റെ ഒരു ശീലമാണ്. അതുകൊണ്ട് എനിക്ക് അധികം ഫ്രണ്ട്സൊന്നും ഉണ്ടാകാറില്ല, കാരണം ഞാൻ വെട്ടി തുറന്ന് പറയും കാര്യങ്ങൾ. കാരണം നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത്, പക്ഷേ അത് അവരുടെ സമയക്കുറവ് കൊണ്ടോ മറ്റെന്തെങ്കിലും അപാകത കൊണ്ടാണെങ്കിലും ഓക്കെ. പക്ഷേ ഇത് മനഃപൂർവ്വം നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ജീവിതത്തിലുണ്ട്. അറിഞ്ഞുകൊണ്ട് അവരെന്തോ വലിയ സംഭവമാണ്, ക്യാഷാണ് ഏറ്റവും വലിയ ഒരു സംഭവം, അതുകൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ മിംഗിൾ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളൊരു ധാരണയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം ചേച്ചിയുടെ യാത്രയൊക്കെ പറഞ്ഞു, ഞാൻ പോയി, വീട്ടിൽ ചെന്നു, പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയി. അതൊക്കെ ഒരു വലിയ യാത്രയുടെയൊക്കെ ഒരു ഖത്തർ എയർവേസിൽ എനിക്ക് അന്നേരം എൻ്റെ 33,000 രൂപയ്ക്ക് ജർമ്മനിയിൽ തേജൽ എന്ന് പറഞ്ഞൊരു എയർപോർട്ടിലേക്കാണ് എനിക്ക് ഇത് വരുന്നത്. തേജൽ എയർപോർട്ടിലേക്ക് ഞാൻ എടുത്തു. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, രണ്ട് ദിവസം മുന്നേ തൊട്ട് അവരെ പരിചയപ്പെട്ടതാണ്. അവിടെയൊക്കെ വെച്ച് ഈ കോൺസുലേറ്റ് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, കാരണം ഇതെല്ലാവരും രഹസ്യം സൂക്ഷിപ്പുകാരാണ്. നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു കാര്യം, ഞാനിങ്ങനെ ജോബ് സീക്കർ വിസയ്ക്ക് വന്നെന്നോ ഇന്ന കാര്യത്തിന് വന്നെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പിന്നീടാണ് ഇവരെല്ലാവർക്കും വിസ കിട്ടിയ സമയത്താണ് പറയുന്നത്, ഇന്ന ഇന്ന സാഹചര്യങ്ങളായിരുന്നു. പിന്നീട് എല്ലാവരും വളരെ ഫ്രണ്ട്സായി. അതിലൊരാളുമായിട്ട് ഇപ്പോഴും ഞാൻ വളരെയധികം ആത്മബന്ധം പുലർത്തുന്നുണ്ട്. പക്ഷേ വേറൊരാൾ ഭയങ്കര മോശമായിട്ട്, എല്ലാം ഒരു മോണിറ്ററി ആയിട്ട് കാണുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുമായിട്ട് ഞാനിപ്പം വലിയ അടുപ്പം കാണിക്കാറില്ല. പക്ഷേ വേറൊരാളുണ്ട്, അയാളിപ്പം അയാളോടൊരു 10,000 രൂപ ഞാൻ ഇപ്പം ആവശ്യപ്പെട്ടാൽ ഈ പാതിരാത്രിക്ക് എങ്ങനെയെങ്കിലും പണയം വെച്ച്, വൈഫിൻ്റെ വള പണയം വെച്ചിട്ട് അല്ലെങ്കിൽ മാല പണയം വെച്ചിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോഴും പൈസ ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചില ആൾക്കാർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, കാരണം ഞാൻ പല ഹെൽപ്പുകളും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അയാൾക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുള്ള ആളാണ്. ഒരു മാസത്തിനകത്തും കണ്ടാണ് പൈസ തന്നേക്കുന്നത്. ആ ഞാനൊരു തൽക്കാലത്തേക്ക് ഒരു 10,000 രൂപ അക്കൗണ്ടിലിട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് ഉള്ളവരെ ആണ്, ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. വളരെ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാക്കിയ ചില ടീമുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾ നമ്മളെ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞേ, കാരണം ഇവന്മാരെ കൊണ്ട് ഒരു എന്താണ് മാങ്ങാത്തൊലിക്ക് പോലും ഉപയോഗമില്ല, ഒരു ഓറഞ്ച് മിഠായിക്ക് പോലും ഉപയോഗമില്ലാത്ത ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ അവോയ്ഡ് ചെയ്തേക്കുക, കാരണം ഇവന്മാരെ കൊണ്ട് നമുക്ക് യാതൊരു യൂസും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജർമ്മനിയിലെ തേജൽ എന്ന് പറഞ്ഞ എയർപോർട്ടിലെത്തി. ഈ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസകരമായ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തൊരു കഥയായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വേറൊരു വഴിക്ക് തിരിച്ചു വിടുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പം അങ്ങനെ വന്നു പോളണ്ടിൽ ഞങ്ങൾ താമസിച്ചു. പോളണ്ടിൽ താമസിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം പോളണ്ടിൽ ചില ലക്ഷറി ആയിട്ട് താമസിച്ചു. വിക്ടോറിയ ഒക്കെ ഉള്ള 5 യൂറോ അല്ലല്ലോ, ലോഫ്റ്റ് ഹോസ്റ്റൽ പോളണ്ട് വാർസവയിൽ അലയാ ക്രക്കോസ്കിക്കടുത്തുള്ള
ലോഫ്റ്റ് ഹോസ്റ്റലിൽ താമസിച്ചു. അവിടെ ഭയങ്കര സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നുണ്ട്. നമുക്ക് പാകിസ്ഥാനി ഒരു ചേട്ടൻ അവിടെ ഫുൾ സപ്പോർട്ടുണ്ടായിരുന്നു. വായി നോക്കാനായിട്ട് വിക്ടോറിയ സുലജ് മേനോവ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ച് ഞങ്ങളവിടെ ഫ്രിഡ്ജിനകത്ത് ചില മോഷണങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരുടെ അല്ല, ഈ ഹോട്ടലുകാരുടെ തന്നെ. ബ്രേക്ക്ഫാസ്റ്റിന് മേടിച്ച് വെച്ചേക്കുന്ന സംഭവങ്ങൾ ഞങ്ങൾക്ക് വിശക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരുത്തൻ വന്ന് ഇപ്പുറത്ത് വിക്ടോറിയ ആയിട്ട് വർത്തമാനം പറയും, അപ്പുറത്തുനിന്ന് ഞാൻ അടിച്ചു മാറ്റും. അടിച്ചു മാറ്റി കഴിയുമ്പോഴത്തേക്കും വർത്തമാനം നിർത്തിയേക്കാൻ പറയും, ഞങ്ങൾ പോക്കറ്റ് ഇട്ടുകൊണ്ട് വഴി കൂടെ പോയി തിന്നും. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഭയങ്കര രസകരമായ ദിനങ്ങളായിരുന്നു. അപ്പോൾ പൈസ തീരാറായപ്പോഴാണ് നമ്മൾ ഷെന്തിൽ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവുകയും ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ചു വരികയും ചെയ്തത്. ഷെന്തിലിന് ഹൃദയാഘാതം വന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ ലോഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഇതിൻ്റെ നമ്മുടെ ഗില്ലറ്റ് കമ്പനിയിലേക്ക് പോവുകയും അവിടെ ഭയങ്കര അടിയും ബഹളമൊക്കെ. അവിടെ ഒരു 10 പേര് കിടക്കേണ്ട റൂമിനകത്ത് 25-30 പേര് പഞ്ചാബികളടക്കമുള്ള ആൾക്കാർ, ഇന്ത്യക്കാർ, പലതരത്തിലുള്ള ആൾക്കാർ, അടിയും പിടിയും ബഹളവും തെറിവിളിയും സിഗരറ്റ് വലിയും മദ്യപാനം ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. അപ്പോൾ രാത്രിയാകുമ്പോൾ ചിലപ്പോൾ ചെക്കിംഗ് ഒക്കെ വരും. ആ വീട് കൊടുത്തേക്കുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി 10 പേര് അല്ലാതെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഇറക്കി വിടും. ആ സമയത്ത് അങ്ങോട്ടോ ഓട്ടോ ഇങ്ങോട്ടോ നമ്മൾ ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുമായിരിക്കും ആ ചേച്ചി ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് അവിടുത്തെ പരിപാടി ഞങ്ങൾ നിർത്തി. ഞാൻ നിർത്തിയിട്ട് വീണ്ടും ഈ ലോഫ്റ്റ് ഹോസ്റ്റലിൽ വന്നു. എന്നെ അവിടെ അക്കോമഡേറ്റ് ചെയ്തില്ല. കായ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് വളരെ വർഗീയപരമായിട്ട് എന്നോട് പെരുമാറി. അവിടുത്തെ ഒരു റിസപ്ഷനിസ്റ്റ് നമ്മുടെ വിക്ടോറിയ ഉണ്ടായിരുന്നെ നമ്മളെ 100 കൈ നീട്ടി സ്വീകരിച്ചാണ്, 2 കൈ നീട്ടി സ്വീകരിച്ചാണ്. പക്ഷേ വിക്ടോറിയ അവിടെ നിന്ന് പോയായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവളോട് ഒന്ന് പറഞ്ഞു വിട്ടായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിലിരിപ്പോൾ അതുപോലെ ആയിരുന്നു, കാരണം ഫ്രണ്ട്ലിയാണ്. പക്ഷേ അവൾ ചില മോശമായ കാര്യങ്ങൾ അവിടെ ചെയ്തായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വീഡിയോയ്ക്കകത്ത് പറയാം. അപ്പോൾ ഈ കായ എന്ന് പറഞ്ഞ വേറൊരു വന്ന ഒരു പെണ്ണ്, അവളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു നീഗ്രോയാണ്. നീഗ്രോയ്ക്ക് ഭയങ്കര വിലയാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളുടെ സ്കിന്ന് ബ്രൗൺ കളറിലായതുകൊണ്ട് ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അവൾ എനിക്ക് അക്കോമഡേഷൻ റൂം തന്നില്ല. ആദ്യം തരാമെന്ന് പറഞ്ഞിട്ട് ഈ മുതലാളിയോട് എന്തോ കുത്തിത്തിരിപ്പുണ്ടാക്കി എനിക്ക് റൂം തരാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും അവിടെ അടുത്തൊരു ക്ലബ് ഹോസ്റ്റൽ എന്നൊരു ഹോസ്റ്റലിൽ അക്കോമഡേറ്റ് ആവുകയും പാകിസ്ഥാനി ചേട്ടൻ എന്നെ വിളിക്കാൻ വരികയും ഞാൻ പറഞ്ഞു ഞാൻ ഈ ഹോസ്റ്റലിലേക്ക് ഇനി കയറത്തില്ല എന്ന് പറഞ്ഞ്, എന്നെ വർഗീയപരമായിട്ട് അധിക്ഷേപിച്ച ഹോസ്റ്റലാണ്, ഞാൻ കയറില്ല എന്ന് പറഞ്ഞു. പുള്ളി എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി. ബിരിയാണിയും മുട്ട പുഴുങ്ങിയതും മുളക് ഉപ്പിലിട്ടതും പച്ചമുളക് ഉപ്പിലിട്ടതൊക്കെ തന്നതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. പാകിസ്ഥാനി ചേട്ടനിപ്പം ബിർമിംഗ്ഹാമിലും കണ്ടുണ്ട്, എന്നോട് ഇടയ്ക്ക് ചെല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യു കെ വിസിറ്റ് ചെയ്യണം, തീർച്ചയായും വരണം. റാണ ഈഷൻ എന്നാണ് പുള്ളിയുടെ പേര്. വളരെ സഹോദരതുല്യനായ ഒരു വ്യക്തിയാണ് പുള്ളി. ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെയില്ല. പുള്ളി എന്തോ ബിസിയാന്ന് തോന്നുന്നു. ഇത്രയും വർഷങ്ങളായില്ലേ, പുള്ളി എന്ന് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ലോഡ്സിൽ നിന്നിട്ട് നമുക്ക് രക്ഷയില്ലാതെ ഞാൻ തിരിച്ചു വന്നല്ലോ. തിരിച്ചു വന്ന് ക്ലബ് ഹോസ്റ്റലിൽ കയറി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പ്ലാൻ ചെയ്യുവാണ് ഇറ്റലിക്ക് പോകണം. ഇറ്റലിക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇവരോട് വിളിച്ച് പറഞ്ഞു. എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് തുല്യമായ പൈസയുണ്ട്. ഇവന്മാരോടും വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇറ്റലിക്ക് വരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത്, ഈ രണ്ടു പേർക്കകത്ത് ഒരു സുഹൃത്തിൻ്റെ ഏതൊരു വൈഫിൻ്റെ എന്തോ ഒരു വകയിലുള്ള ഒരു ബന്ധുവാണ്, അയാൾ ഇറ്റലിയിലുണ്ട്. അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അയാൾ വരാൻ പറയുന്നു. അവിടെ വില്ല ബോണല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ സിൻബാദ് എന്ന് പറഞ്ഞൊരു ബസ്സാണ്, സിൻബാദ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് യാത്രയെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ട്. സിൻബാദ് എന്ന് പറഞ്ഞ ബസ്സിൽ ഞാൻ വാർസോവയിൽ നിന്ന് കയറി. ഞാൻ ക്യാപിറ്റലായിരുന്നല്ലോ, ക്ലബ് ഹോസ്റ്റൽ ക്യാപിറ്റൽ സിറ്റിയിലാണ്. ഇവന്മാർ ലോഡ്സിലായി, ഇവന്മാർ പോകുന്നില്ലായിരുന്നു. ഇവർ അക്കോമഡേഷൻ കിച്ചൺ ഫെസിലിറ്റിയും കിട്ടുമെന്നും പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ ഒരു ദിവസം പണിക്ക് പോകുന്നു, 4 ദിവസം പണിക്ക് പോകുന്നില്ല. അങ്ങനെ തട്ടിമുട്ടി ഒരു 8-10 ദിവസം നിന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്ത്, ഞാനിവിടുന്ന് വാർസോവയിൽ നിന്ന് കയറി. ഇവന്മാരെ ടിക്കറ്റ് എടുത്ത് ഇവർ ലോഡ്സിൽ നിന്ന് കയറി. അങ്ങനെ ഞങ്ങൾ റോമിലെത്തി. റോമിലെത്തി അവിടെ ഒരു വില്ല ബോണലി താമസമാക്കി. ഒരു മാഷ്, ഡെന്നി മാഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ വീട്ടിലായിരുന്നു താമസമാക്കിയത്. ഭയങ്കര രസകരമായ സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് പുള്ളി പല സ്ഥലങ്ങളും ഞങ്ങളെ കാണിച്ചു തന്നായിരുന്നു. കാരിത്താസ് കാണിച്ചു തന്ന്, അത് കാണിച്ചു തന്ന്, ഇത് കാണിച്ചു തന്ന്, നമ്മളെക്കുറിച്ച് നമുക്കൊരാളെ പഠിപ്പിക്കാൻ പറ്റുന്ന A to Z കാര്യങ്ങൾ അവിടെ കാണിച്ചു തന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ഓഫീസ് അവിടുത്തെ ഏതാണെന്ന് കാണിച്ചു തന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പുള്ളി കാണിച്ചു തന്നു. വണ്ടിയിൽ എങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ശാസ്ത്രീയമായി പുള്ളി ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് 10-25 യൂറോ ലാഭിക്കാൻ പറ്റി, കാരണം ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റി. പുള്ളി പറഞ്ഞു ഞാൻ കാണിക്കുന്നത് പോലെയല്ല നിങ്ങൾ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ റോമിലെ വണ്ടികളൊന്നും അത്ര ഷാർപ്പല്ല. അതുകൊണ്ട് നമ്മൾ പോളണ്ടിലെ പോലെ ഇത്ര മിനിറ്റിൻ്റെയൊക്കെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 8 പണി കിട്ടും. ചെറിയ ദൂരങ്ങൾക്ക് വരെ ഒത്തിരി കാശ് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാതെ പോകുന്നതാണ് അവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് പുള്ളി പറഞ്ഞത്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. ആ സമയത്ത് ഒരു ഓണം വരുവാണ്. ഓണം വത്തിക്കാനിൽ എനിക്ക് വന്ന പുള്ളി പറഞ്ഞതനുസരിച്ച് വത്തിക്കാനിൽ ആദ്യമായിട്ട് ഓണാഘോഷത്തിന് മലയാളികൾക്ക് പെർമിഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ പുള്ളിയുടെ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-8 ദിവസം ആയെന്ന് തോന്നുന്നു. 5-6 ദിവസത്തോളം, 4-5 ദിവസമായി. അപ്പം അവിടെ ഒരു ഫോർകാസ്റ്റ് വന്നു, മഴ പെയ്യുമെന്ന്. രാവിലെ ഈ ഓണത്തിൻ്റെ പരിപാടിയുടെ അന്ന് തലേദിവസം പറഞ്ഞു നമുക്ക് ഓണപ്പരിപാടിയുണ്ട്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ലഡു കൂട്ടി, കാരണം ബീഫ് കൂട്ടി, ചോറിണ്ണാം, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോളണ്ടിൽ വന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ ഓണാഘോഷ പരിപാടിക്ക് എന്നാലും
മറ്റേ രീതിയിലുള്ള ഭക്ഷണം ആയിരിക്കത്തില്ല, ബീഫും കാര്യങ്ങളും ഒക്കെ കാണും. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോവാം, ഓണാഘോഷത്തിന് പോവാം. 7 മണിയൊക്കെ എങ്ങാണ്ട് പുള്ളി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്, 7 മണിയായപ്പോൾ ഞങ്ങൾ റെഡിയായി. ടിക്കറ്റൊന്നും എടുക്കാതെയാണുള്ള യാത്രയാണ്. ഷൂ ഒക്കെ ഇട്ട് വെളിയിലിറങ്ങി, നേരെ തൊട്ട് മഴ. കാരണം ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനം പോലെയാണ്, കാലാവസ്ഥാ പ്രവചനം എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യയിലെ പ്രവചനം പോലെയല്ല, ടോസ് ഇട്ടിട്ടുള്ള പരിപാടിയല്ലായിരുന്നു. ഇവന്മാർ വളരെ ശാസ്ത്രീയമായിട്ടാണ് കാലാവസ്ഥ പ്രവചിക്കുന്നത്. അതുകൊണ്ട് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്തിരിക്കൂടെ, കൊടുങ്കാറ്റുണ്ടാകുമെന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റുണ്ടായിരിക്കും. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഇരുന്ന് ഒരുത്തൻ ടോസ് ചെയ്യുന്നു, കന്യാകുമാരിയിൽ ഇരുന്ന് ടോസ് ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ ഇരുന്ന് ടോസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഹെഡ് കൂടുതൽ വീണ മഴയ്ക്കാണെങ്കിൽ അന്ന് മഴ പെയ്യും കേട്ടോ, ഒറ്റപ്പെട്ട മഴയുണ്ടാകും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ. അങ്ങനെയുള്ള കാലാവസ്ഥ പ്രവചനം അല്ല ഇവിടുത്തെ, ഇവിടെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള കാലാവസ്ഥ പ്രവചനമാണ്. മഴ പെയ്തു, ഞങ്ങൾ കുട ഏതാണ്ട് 1-2 എണ്ണം എടുത്തായിരുന്നു. പുള്ളി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ കുട എടുത്തില്ല, കുറേ കുടകൾ അവിടെ ഒരു വെറുതെ വേസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. 3 കുടയെടുത്ത്, പക്ഷേ 3 പേർക്കും ഈ കുടയ്ക്ക്, 3 അല്ല, ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു, 5-6 പേരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 3 പേര്, പിന്നെ ഈ ഞങ്ങൾ കൊണ്ടുപോകുന്ന മാഷ്, പിന്നെ വേറെ 2 ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൂടെ കുടയ്ക്കകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് നല്ല രീതിയിൽ നനഞ്ഞു. ആ സമയത്ത് റോമിൽ എനിക്ക് തോന്നുന്ന മുട്ടറ്റം വെള്ളം, റോമിൽ ഏതോ സിറ്റിയുടെ ഏതോ ഉള്ളിൽ മുട്ടറ്റം വെള്ളത്തിലൊക്കെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. അവസാനം അവിടെ ഒരു പള്ളി, ഏതൊരു ബസ്സിലേക്ക്, മേരി മജോറെ ബസിലിക്കാന്നോ, അങ്ങനെ എന്തോ പറഞ്ഞൊരു പള്ളിയൊക്കെ ഉണ്ട്. ആ പള്ളിയിലൊക്കെ വെച്ച് കുർബാനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര മനോഹരമായിട്ടാണ് പ്രോഗ്രാമിങ് നടക്കുന്നത്. അതിനുശേഷം ഉണ്ണിയപ്പം പോലത്തെ ഏതെങ്കിലും അപ്പമൊക്കെ തന്ന്, അപ്പം ഞങ്ങൾക്ക് കിട്ടിയതല്ല ഞങ്ങൾ മേടിച്ച് കഴിക്കുമോ, കാരണം വിശന്നിട്ട് വയ്യാതെ കുടല് കുറേ നാളുകളായിട്ട് ചുരുങ്ങിക്കിടക്കുവാണ്. വോളണ്ടിയർ വന്നിട്ട് 1.5-2 മാസമായിട്ട് ചുരുങ്ങിക്കിടക്കുവാണ്. അപ്പോൾ കുടലിനെ ഒന്ന് ഉത്തേജിപ്പിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്ത്, കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം പള്ളിയിൽ നിന്നിട്ടാണല്ലോ, എവിടെ നിന്നൊക്കെ കിട്ടിയാലും അവിടെ നിന്ന് കഴിക്കും. പാർക്കിലിരുന്ന് ഞങ്ങൾക്ക് ബ്രെഡും ബീഫും കിട്ടി. ബീഫ് ഞങ്ങൾ ഒരു ശരിക്കും പറഞ്ഞാൽ 2-3 മാസത്തിന് ശേഷം ബീഫ് കഴിക്കുന്നത്, ഭയങ്കര ആർത്തിയോടുകൂടി ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഈ മജോറെ പള്ളി എന്ന് പറഞ്ഞ ഈ പള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വത്തിക്കാനിലുള്ള അറിയപ്പെടുന്ന ഒരു പള്ളിയാണ്. വത്തിക്കാനിൽ പോപ്പിനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റില്ല, പക്ഷേ ആ സമയത്ത് മോഹൻലാലിൻ്റെ ജിമുക്കി കമ്മൽ എന്ന് പറഞ്ഞ പാട്ടും ഡാൻസും ഒക്കെയാണ്. വളരെ മനോഹരികളായ പെണ്ണുങ്ങളൊക്കെ അവിടെ ഡാൻസ് കളിക്കുന്നത്. കാരണം ഞങ്ങൾക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഞങ്ങളുടെ ഷൂവും കംപ്ലീറ്റ് ബോഡി കംപ്ലീറ്റ് നനഞ്ഞ് ഷർട്ടും എല്ലാം ഒട്ടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് എങ്ങനെയും ഫുഡ് കിട്ടി വീട്ടിൽ ചെന്നാൽ മതി എന്നുള്ളൂ, കാരണം ഈ ഷർട്ടും പാൻറ്റും എല്ലാം മാറ്റി ഞങ്ങൾക്കൊന്ന് കിടന്നുറങ്ങണം. കാരണം മുട്ടറ്റം വെള്ളത്തിൽ മണിക്കൂറുകളോളം നീന്തി തുടിച്ചിട്ടാണ് ഞങ്ങൾ ഈ വത്തിക്കാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വത്തിക്കാനിലെത്തിച്ചേർന്നു, മഴയെല്ലാം പിന്നീട് മാറി. പക്ഷേ ഞങ്ങളുടെ ഡ്രസ്സും ഷൂവൊക്കെ ഉണങ്ങണമെങ്കിൽ ചിലപ്പോൾ 2 ദിവസം എടുക്കും, കാരണം നമ്മൾ ഷൂ ഇട്ടോണ്ടല്ല നിൽക്കുന്നത്. ഈ മനോഹരികളായ പെൺകുട്ടികളൊക്കെ ഡാൻസ് ചെയ്തിട്ട് എൻ്റെ അമ്മയുടെ ജിമുക്ക് കമ്മൽ എൻ്റെ അപ്പം കട്ടുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ആ സമയത്ത് ഒരു ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. എന്നിട്ട് പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഫുഡ് എങ്ങനെയും കിട്ടിയാൽ കഴിച്ചിട്ട് വീട്ടിൽ പോകാന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം മജോറെ പള്ളിയിൽ ചെന്ന്, മജോറ എന്നാൽ മറ്റൊന്നാണ് ആ പള്ളിയുടെ പേര്. അപ്പോൾ ആ പള്ളിക്കകത്ത് ഞങ്ങൾ കുടകൾ 3 കുട കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല, ആ കുടകളൊരു 3 കുടകൾ ഏതൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ പള്ളിക്കകത്ത് കയറി. എന്നാലും ഞങ്ങൾ കിടുകിട വറയ്ക്കുന്നുണ്ട്. ഞാനാ ശരിക്കും നനഞ്ഞത്, കാരണം ഞാനൊരു സൈഡിലായിരുന്നു, നന്നായിട്ട് നനയുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കി അവിടെ കുർബാന, മലയാളം കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വളരെ ആശ്ചര്യപൂർവ്വം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു ലോകത്തിലെത്തിയത് പോലെയാണ്. വത്തിക്കാൻ പള്ളിയിലൊക്കെ നിന്ന് നമ്മൾ കുർബാന പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു അനുഗ്രഹം പോലെ എനിക്ക് തോന്നി. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഫീലിംഗ്. അങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്കും കുർബാനയുടെ കൂടെ കുറേ അച്ഛന്മാരിങ്ങനെ നടന്നു പോകുന്നു. അച്ഛന്മാരിങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ട് എനിക്ക് ഒരാളെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് പരിചയം. ഞാൻ നോക്കിയിട്ട് ഇയാളെ നോക്കിയിട്ട് എവിടെയും കിട്ടുന്നില്ല. ഭയങ്കര പരിചയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിചയം. അപ്പോൾ ഇതെവിടെ എവിടെയോ കണ്ടിട്ടുണ്ട്, ഈ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ അച്ഛൻ ഈ വത്തിക്കാൻ പള്ളിയിൽ, നമ്മൾ വത്തിക്കാൻ പള്ളിയിൽ നമുക്ക് പരിചയമുള്ള ഒരു അച്ഛനെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അതിശയം, ഒരു സർപ്രൈസായി. ഞാൻ ആകെപ്പാടെ ഇതായിപ്പോയി, ഇത് ഏതച്ഛനാണ്? ഞാൻ സ്കൂളിലെ ഒന്നും അച്ഛന്മാരുമായിട്ട് എനിക്ക് ഇതിന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സ്കൂളിലെ അച്ഛന്മാരൊന്നുമില്ല, ഇത് വേറെ ഏതോ അച്ഛനാണ്. പിന്നീട് എനിക്കത് മനസ്സിലായി. സംഭവം എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ടീച്ചറുടെ അടുത്ത് പഠിക്കാൻ പോയായിരുന്നല്ലോ. ഈ ടീച്ചറുടെ അടുത്ത് പഠിക്കാൻ പോയ സമയത്ത് ഇറ്റലിയിൽ അച്ഛന്മാരിങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന പതിവുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ ജോണച്ചൻ എന്ന് പറഞ്ഞ പാത്തിയിലെ ജോണച്ചൻ അയർലൻഡിലേക്ക് പോയി. അപ്പോൾ ഇറ്റാലിയനൊക്കെ പഠിച്ചിട്ട് ചില മിക്കവാറും അച്ഛന്മാർക്ക് ലാറ്റിൻ ഭാഷകൾ അത്യാവശ്യം അറിയായിരിക്കും. പിന്നെ അന്ന് പോളിഷ് ചെയ്താൽ മതി, ചില അച്ഛന്മാർ പഠിക്കാൻ വരും, ചില അച്ഛന്മാർ തനിയെ പഠിക്കും. ജോണച്ചനൊക്കെ ഭയങ്കര പുലിയാണ് ഇറ്റാലിയിൽ, അവിടുത്തെ കുർബാനയും കാര്യങ്ങളൊക്കെ പുള്ളിയല്ലേ. അതിനുശേഷം ഇപ്പോൾ ജോണച്ചൻ അയർലൻഡിലേക്ക് എന്തോ പോയ ശേഷം സ്റ്റാനി എന്ന് പറഞ്ഞൊരു അച്ഛൻ വന്നു. അപ്പോൾ ഇറ്റലിയിൽ നമുക്ക് കുർബാനയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇറ്റാലിയൻ ഭാഷ ലോക്കൽ ലാംഗ്വേജിൽ വേണം. മലയാളികൾക്ക് വേണ്ടി ചില സ്ഥലങ്ങളിൽ മലയാളത്തിലും ചെയ്യുന്നുണ്ട്. അപ്പം ഈ അച്ഛൻ്റെ പേര് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഈ അച്ഛൻ ഞാൻ പഠിച്ച ടീച്ചറുടെ അടുത്ത് ഇറ്റാലിയൻ പഠിക്കാൻ വന്നേക്കുന്നുണ്ടായിരുന്നു. ഞാനാ പോകുന്ന ആ പോയ ഒരാഴ്ച അടുത്തെങ്ങാണ്ട് ഞാൻ പോയുള്ളായിരുന്നു. ആ സമയത്ത് ഈ അച്ഛൻ അവിടെ ഇറ്റാലിയൻ പഠിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ വൈഫുണ്ട്, ഞാനുണ്ട്, ഈ അച്ഛനുണ്ട്, ഈ മുളകുടി മാറാത്ത കൊച്ചിനെ കിട്ടു പോയ അതിൻ്റെ അമ്മയുണ്ട്, അങ്ങനെ ഒരു 5-6 പേരുണ്ട്.
അപ്പം ഇറ്റാലിയനൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത്, ഒരു പ്രത്യേക രീതിയിലുള്ള ലാംഗ്വേജ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഉച്ചാരണവും കാര്യങ്ങളൊക്കെ. മലയാളം പോലെയൊക്കെ ചിലപ്പോൾ തോന്നും ചില സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഈ അച്ഛൻ അതൊക്കെ പഠിക്കുന്നു, നമ്മൾ ഇറ്റാലിയൊന്നും വലിയ ശ്രദ്ധിച്ചില്ല. ഞാൻ ജർമ്മൻ പഠിക്കുന്നു, ജർമ്മനി എനിക്ക് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ജർമ്മനിയിൽ പേര് ചോദിക്കാൻ പോലും അറിയത്തില്ല കേട്ടോ, അതെല്ലാം മറന്നുപോയി, 4-5 വർഷമായില്ലേ. അപ്പം ഒരു ദിവസം ചെന്നപ്പോഴത്തേക്കും ഈ അച്ഛൻ എല്ലാവർക്കും ഇത് കൊടുക്കും, പഴംപൊരി. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു പഴംപൊരി ഇരിക്കുന്നു എൻ്റെ ടേബിളിൽ. അപ്പോൾ പഴംപൊരി ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അച്ഛന് വിസ കിട്ടി, അച്ഛൻ ഇറ്റലിക്ക് പോവുകയാണെന്നിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ വിസയുടെ കാര്യമൊന്നും ആയിട്ടൊന്നുമില്ല, അച്ഛനിങ്ങനെ പോവാന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ തന്ന പഴംപൊരി എണ്ണ എനിക്ക് തന്ന ഒരെണ്ണോ, പിന്നെ മിച്ചയിരുന്ന കൂടെ എനിക്ക് പഴംപൊരി ഭയങ്കര വീക്ക്നെസ്സാണ്, ഞാനത് ഒരെണ്ണം കൂടി എടുത്ത് കഴിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. പഴംപൊരി ഒരെണ്ണമായിട്ട് കഴിക്കുന്നത് എനിക്ക് തീരെ പിടിക്കാത്ത ഒരു കാര്യമാണ്. പഴംപൊരി കൊണ്ട് നല്ല പഴംപൊരിയാണ്, ഞാൻ 2 എണ്ണം മിനിമം കഴിച്ചിരിക്കണം എനിക്ക്. അങ്ങനെ എനിക്ക് തോന്നാൻ, ഞാൻ ചിലപ്പോൾ ചോദിച്ച് മേടിച്ച് കഴിക്കും, അച്ഛൻ ഒരെണ്ണം ഞാൻ തരാമെന്ന് ചോദിക്കും. നമുക്ക് പഴംപൊരിയുടെ കാര്യത്തിൽ നാണക്കേടൊന്നുമില്ല. അങ്ങനെ ഒരു പഴംപൊരിയാണോ 2 പഴംപൊരിയാണോ ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ പഴംപൊരി തന്നെ അച്ഛൻ. അച്ഛൻ എല്ലാവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്ത് ഇന്ന ദിവസം അച്ഛൻ പോകുമെന്നും പറഞ്ഞു, അതൊക്കെ ഡേറ്റ് ഒന്നും ഞാൻ ഓർക്കുന്നില്ല. ഈ പഴംപൊരി തന്ന അച്ഛനാണ് കുർബാനയുടെ ഫ്രണ്ടിൽ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് ചെയ്യും, ഭയങ്കര സർപ്രൈസ്. കാരണം ഈ അച്ഛൻ എൻ്റെ കൺമുന്നിൽ, ഞാനിങ്ങനെ ആലോചിക്കും ഈ അച്ഛനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഐഡിയ കിട്ടണല്ലോ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് കണ്ടത്. അവസാനം ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ വന്ന് 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 കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ വെളിയിലേക്ക് എങ്ങാണ്ട് ഇറങ്ങി പോകുന്ന ആ സമയത്താണ് ഈ അച്ഛനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഏ പഴംപൊരി തന്ന അച്ഛനല്ലേടാ ഇത്, പഴംപൊരി തന്ന അച്ഛൻ്റെ വത്തിക്കാൻ പള്ളിയിൽ. എനിക്ക് ഭയങ്കര അതിശയം, ഞാൻ അടുത്ത് നിന്ന് 1-2 പേരോട് എൻ്റെ കൂട്ടുകാരോട് നിൽക്കുന്നത്, എനിക്ക് മറ്റേ ആ സ്കൂൾ ഇവിടെ ആ ടീച്ചറെ അടുത്ത് വെച്ച് പഴംപൊരി എന്ന അച്ഛനാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അച്ഛൻ അങ്ങോട്ട് വെളിയിലിറങ്ങിപ്പോയി, വെളിയിലിറങ്ങിപ്പോയി നമുക്ക് പെട്ടെന്ന് ഓടിച്ചാടി ഇറങ്ങിപ്പോയി, ഇവരുടെ പുറകെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ 3 കുട അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവസാനം വെളിയിലിറങ്ങി, വെളിയിലിറങ്ങി അവിടെ ഒരു പാർക്കിൽ എങ്ങാണ്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് ബ്രെഡും ബീഫും തന്നായിരുന്നു, ഓണത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പാഴ്സൽ പോലെ തന്ന, പാർക്കിലിരുന്ന് ഞങ്ങൾ കഴിച്ചിട്ടാണ് പോയത്. അപ്പം ഞാനിങ്ങനെ പല ആൾക്കാരോട് ചോദിച്ചു, ഇങ്ങനെ അച്ഛൻ്റെ പേരെനിക്കറിയത്തില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇവരെവിടെ താമസിക്കുന്നു, ഈ അച്ഛൻ ഇറങ്ങി വരുന്നുണ്ടോയെന്നൊക്കെ നോക്കി പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞാൻ നടന്നു, നടന്നിട്ടൊന്നും ഈ അച്ഛനെ കാണുന്നില്ല. ഇവർ താമസിക്കുന്ന ഏകദേശം ലൊക്കാലിറ്റി പല ആൾക്കാരും എന്നോട് പറഞ്ഞു തന്നു, പക്ഷേ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഈ അച്ഛൻ്റെ പേരെനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല. പഴംപൊരി തന്നെ അച്ഛനാന്ന് മാത്രമേ എനിക്കറിയാം, പക്ഷേ ഏതച്ഛനാണെന്നോ എന്തച്ഛനാണെന്നോ ഏത് നാട്ടുകാരനാണെന്നോ ഒന്നും അറിയത്തില്ല. ഒരു ഫോട്ടോ പോലും പുള്ളിയുടെ നമ്മുടെ കയ്യിലില്ല. അപ്പോഴത്തേക്ക് നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ വളരെ നിരാശയോടുകൂടി പഴംപൊരി തന്ന അച്ഛനെ കാണാതെ ഞാൻ വത്തിക്കാനിൽ നിന്ന് ഇറങ്ങും. വത്തിക്കാനിൽ നിന്ന് ഇറങ്ങി ബസ്സിലൊക്കെ കയറി നിന്നപ്പോൾ സമയത്താണ് നമ്മുടെ ഡെന്നി മാഷ് ചോദിക്കുന്നത്, നിങ്ങൾ കുട എടുത്തായിരുന്നോ മക്കളെന്ന്. മഴയില്ലായിരുന്നല്ലോ, മഴയില്ലായിരുന്നു കൊണ്ട് വത്തിക്കാൻ പള്ളിയുടെ പുറയിൽ, ഈ മജോറ പള്ളിയുടെ പുറയിൽ എവിടെയോ സൈഡിൽ കയറ്റി കുട വെച്ചിരുന്നു. ഞങ്ങൾ ബസ്സിൽ കയറിയില്ല, ബസ്സിൽ കയറാനായിട്ട് ചെല്ലുന്ന സമയത്തെ കണ്ടാണ് ഇയാൾ ഡെന്നി മാഷ് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എടുത്തില്ല, എന്നാൽ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളി കുടയെന്ന് പറഞ്ഞാൽ 6 യൂറോ 7 യൂറോ ഒക്കെ മുടക്കു വരുന്ന സാധനമാണ്, പക്ഷേ മിക്കവരും ഒരു യൂസ് കഴിഞ്ഞ് ദൂരെ കളയുകയാണ് പതിവ്. നമ്മളൊക്കെ സൂക്ഷിക്കാറുള്ളൂ, കാരണം സായിപ്പന്മാർ കുടയും പിടിച്ചുകൊണ്ട് ഒരിക്കലും നടക്കാറില്ല. ഇവർ വരുന്ന സമയത്ത് ആ സമയത്ത് വഴിയറമ്പിലുള്ള കുട വിൽക്കുന്നുണ്ട്, ബംഗ്ലാദേശികളാണ് കുട വിൽപ്പനക്കാർ. അപ്പം ഇവർ വിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട മേടിച്ചുകൊണ്ട് ചൂടി മഴ കഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ച് വല്ല വേസ്റ്റ് ബോക്സിലൊക്കെ ഇട്ടിട്ട് അവന്മാർ പോകും. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ സ്പെസത്തൂര എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഗാർബേജ് പോകുന്ന കൂടെ, ഈ ഇൻഡിഫറൻസ് ചെയ്യാത്തെന്ന് പറഞ്ഞ് പല ഐറ്റംസ് വിടുന്ന കൂടെ തിരിച്ച് കയറ്റി വിട്ടെന്നും ഇരിക്കും. സാഹിബിന് അതിൻ്റെ അത്രയും ആവശ്യമുള്ളൂ, നമുക്ക് കുടയുടെ ആവശ്യം പോലെ അവൻ ആവശ്യമില്ല. അപ്പം ഞങ്ങൾ വത്തിക്കാൻ പള്ളിയിലേക്ക് വെച്ചടിച്ചു, അവിടെ ചെന്ന് നോക്കിയിട്ട് കുടയില്ലൊന്നുമില്ല, ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി, മോഷ്ടിച്ചതായിരിക്കാം അല്ലെങ്കിൽ അവരെടുത്ത് മാറ്റിയതായിരിക്കാം. പള്ളി അടച്ചുപോയി, മോഷ്ടി ഞങ്ങൾ പള്ളി ക്ലോസ്ഡ് ആയി. ക്ലോസ്ഡ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എന്നാ പറഞ്ഞു, പള്ളി പിറ്റേ ദിവസം കണ്ട് തുറക്കുന്ന സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് കുടയെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും പിന്നീട് ആ കുടയെടുക്കാൻ പറ്റില്ല. ഡെന്നി മാഷ് പിന്നീട് എപ്പോഴും പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഒരു കുട അവിടെ ഇല്ല, അത് ചിലപ്പോൾ അവിടെ നിന്ന് എടുത്തു വല്ലതും ദൂരെ കളഞ്ഞത് വല്ലതും ആയിരിക്കാം, മോഷ്ടിച്ചതായിരിക്കാൻ ചാൻസ് ഇല്ല, കാരണം കുട കിട്ടിയിട്ട് ആർക്കും ഒരു കാര്യമില്ല, അവർ ചിലപ്പോൾ എടുത്ത് വേസ്റ്റിലേക്ക് വല്ലതും ഇട്ടതായിരിക്കാം. അങ്ങനെ പഴംപൊരി തന്നെ അച്ഛനെ കാണാൻ പറ്റാത്ത ഒരു വിഷമത്തിൽ ഞാൻ വത്തിക്കാൻ പള്ളിയിൽ, വത്തിക്കാൻ പള്ളിയിൽ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പഴംപൊരി തന്നെ അച്ഛനെ ഒന്ന് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ ആ അച്ഛനോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇതൊരു നല്ലൊരു ഹ്യൂമർ സെൻസ് ഉള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്.